ഷാജർ ഖാൻ നേരത്തെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ബില്ലിന്ന് സഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്നു. അതിൻ്റെ ഡിസൻറ്റാണ് പ്രതിപക്ഷ നേതാവും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും സഭയിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യത്തിൽ വ്യക്തതയായിരിക്കുന്നു, ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സംസ്ഥാന നിയമസഭയിലെ എല്ലാ അംഗങ്ങളും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കം ചെയ്യണമെന്ന അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു. സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ അഭിപ്രായമാണോ അത്, ശ്രീ ഷാജർ ഖാൻ? അതായത് ചാൻസലർ ആരായിരിക്കണം ഒരു സർവകലാശാലയുടെ എന്നതിനെ സംബന്ധിക്കുന്ന ചോദ്യം നമ്മൾ പ്രത്യേകം പരിശോധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉന്നതനായ സ്വതന്ത്ര ധാരണകളുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായ സ്റ്റാൻഡിനുള്ള ഒരു വ്യക്തിത്വം, ഒരു അക്കാദമികമായ വ്യക്തിത്വം ആകുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ ചാൻസലർ ആകുന്നതോ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിക്കുന്ന ഒരാൾ ചാൻസലർ ആകുന്നതോ ഒക്കെ രാഷ്ട്രീയമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ വരിക. അതൊരു സ്വതന്ത്ര വ്യക്തിത്വം വരണം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അങ്ങനെ സ്വതന്ത്ര വ്യക്തിത്വങ്ങളെ ഇപ്പൊ നമുക്ക് കിട്ടാനില്ല എന്നതാണ്. രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾ, പാർട്ടിസൺ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം എന്താണ് ശ്രീ ഷാജർ ഖാൻ? അങ്ങനെ ഒരു സ്വതന്ത്രനാകേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ലല്ല, ഞാൻ സ്വതന്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ ഈ ബില്ലിൽ പറയുന്നുണ്ടല്ലോ, സർക്കാർ വളരെ പ്രശസ്തനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ അല്ലെങ്കിൽ കാർഷികവും വെറ്റിനറി ശാസ്ത്രം ഉൾപ്പെടെയുള്ള ശാസ്ത്രം, സാങ്കേതിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, സാഹിത്യം, കല, സാംസ്കാരികം, നിയമം അല്ലെങ്കിൽ പൊതുഭരണം എന്നിവയിൽ ഏതെങ്കിലും മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ഒരാളെ സർവകലാശാലയുടെ ചാൻസലറായി നിയമിക്കേണ്ടതാണ് എന്നാണല്ലോ ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ബില്ലിൽ പറയുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ സ്വതന്ത്രം ഉദ്ദേശിക്കുന്നത് BJP ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പാർട്ടിസാൻ വക്താവല്ലാത്ത ഒരാൾ. എന്തുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഒരു അയോഗ്യതയാകുന്നത് ശ്രീ ഷാജർ ഖാൻ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. പൊളിറ്റിക്കൽ അഫിലിയേഷൻ അയോഗ്യതയാണോ? പൊളിറ്റിക്കൽ അഫിലിയേഷൻ അല്ല, രാഷ്ട്രീയമില്ലാതെ ഒരാൾക്കും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പറ്റുന്നില്ല. ആ രാഷ്ട്രീയമല്ല, ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോ രാഷ്ട്രീയമോ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ ചാൻസലറോ വൈസ് ചാൻസലറോ ആയാൽ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ മിക്കവാറും സർവകലാശാലകളിൽ, അവിടെ രാഷ്ട്രീയമായ അജണ്ടകൾ നടപ്പിലാക്കാൻ അവർക്ക് എളുപ്പമാവും. സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള വളരെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയത്തെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാൾ വൈസ് ചാൻസലർ ആയാൽ അല്ലെങ്കിൽ ചാൻസലർ ആയാൽ അത് അപകടകരമാണ്. കാരണം അത് കുറെ കൂടി സങ്കുചിതമായ രാഷ്ട്രീയ പരിഗണനകളുടെ അടിസ്ഥാനത്തിലേ പോവുകയുള്ളൂ. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഇന്ന് എടുത്ത നിലപാടും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതടിസ്ഥാനത്തിൽ? വിശാലമായ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്വതന്ത്ര വ്യക്തിത്വം വരുന്നതിൽ വിരോധമില്ല. സ്വതന്ത്ര വ്യക്തിത്വം ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഒരു ഉന്നതമായ സാംസ്കാരികമായ നിലവാരമുള്ള, സദാചാര ധാർമ്മിക സങ്കല്പങ്ങളുള്ള, അതേസമയം അക്കാദമികമായ, അക്കാഡമിക് എന്ന് പറഞ്ഞാൽ പ്യുവർ അക്കാഡമിക് ആയിട്ടുള്ള ഒരാൾക്ക് സർവകലാശാലയുടെ വൈസ് ചാൻസലറോ, ഇനി വൈസ് ചാൻസലർക്ക് മുകളിൽ ചാൻസലറോ ആയി വരാൻ പറ്റത്തില്ല. കാരണം അതിനും അപ്പുറത്തേക്കുള്ള ഒരു സാമൂഹിക വീക്ഷണവും സാംസ്കാരികമായ നിലവാരവും ഒക്കെ വേണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നിർഭാഗ്യവശാൽ ഗവർണർമാർക്ക് അതില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഗവർണർ നിയമിക്കപ്പെടുന്നു? രാഷ്ട്രീയമായിട്ടുള്ള ചായ്വ് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ഗവർണർ ആകുന്നത്, ആളെയാണ് ചാൻസലർ സ്ഥാനത്ത് വെക്കുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.